ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വഴി 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഈ ഒരു വായ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും 4% മാത്രമേ പലിശയുള്ളൂ എന്നതാണ്. ഈ ഒരു വായ്പയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു അതുപോലെ തന്നെ ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് എവിടെ നിന്നാണ് ലഭിക്കുക എന്നും എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് വീഡിയോ കാണുന്ന ഓരോ ആളും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വായ്പാ പദ്ധതികളും അതുപോലെ തന്നെ ബാങ്കുകളുടെ ലോണുകളെക്കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉടനെ ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോൺ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം രൂപ ലോണായിട്ട് ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വെറും 5 സെൻറ്റ് സ്ഥലമെങ്കിലും സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്ന പദ്ധതി. സ്വന്തമായിട്ട് ഭൂമിയുള്ള ഏതൊരാൾക്കും കൃഷിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാമിംഗ് പോലെയുള്ള ബിസിനസ്സുകൾക്കോ ആ സ്ഥലം ഉപയോഗിക്കുന്നതിനായിട്ട് സർക്കാർ വഴി 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഈ ഒരു പദ്ധതി പ്രകാരമുള്ള പലിശാനിരക്ക് എന്ന് പറയുന്നത് 9%. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പണം ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചടക്കുകയാണെങ്കിൽ 5% സബ്സിഡി ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തത്വത്തിൽ വെറും 4% മാത്രമേ നമുക്ക് പലിശയായിട്ട് വരുന്നുള്ളൂ. ഇത് മാത്രമല്ല, 1,60,000 രൂപ വരെയുള്ള ലോണുകൾക്ക് ഈടായിട്ട് ഒന്നും തന്നെ നൽകേണ്ടതില്ല എന്നതും മറ്റൊരു സവിശേഷതയാണ്. നമുക്കറിയാം, ഇപ്പോൾ പല ബാങ്കുകളുടെയും മുമ്പിലായിട്ട് ഗോൾഡ് ലോൺ 4,000 അല്ലെങ്കിൽ 1,60,000 രൂപ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വഴി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മളെല്ലാവരും പല ബാങ്കുകളിലും കാണാറുണ്ട്. പക്ഷേ ഇത്രയും രൂപ നമുക്ക് ലഭിക്കണമെങ്കിൽ അത്രയും ഭൂമി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്ന ഒരു നിബന്ധന ഇതിനുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരം 5 വർഷമാണ് തിരിച്ചടവ് കാലാവധി. പക്ഷേ എന്നിരുന്നാലും എല്ലാ വർഷവും ഈ ഒരു ലോൺ പുതുക്കേണ്ടതായിട്ട് വരും. സാധാരണ ലോണിനായിട്ട് ആവശ്യം വരുന്ന രേഖകൾ ഉപയോഗിച്ച് അടുത്തുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഈ ഒരു പദ്ധതിക്കായിട്ട് നമുക്ക് അപേക്ഷ നൽകുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വായ്പ പൊതുമേഖലാ ബാങ്കിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നമ്മുടെ കൈകളിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർബന്ധമാണ്. ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നാണ്. പക്ഷേ കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുമെല്ലാം ഇതിൻ്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. ഈ ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് തൊട്ടടുത്തുള്ള പൊതുമേഖലാ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.